ദിവസവും 3 കിലോ ശകാരം കിട്ടും. അതൊക്കെ പോഷകാഹാരമായി മാറും. തെലങ്കാനയിലെത്തി മോദിയുടെ മാസ് ഡയലോഗ്. മോദിയുടെ വരവും പ്രസംഗവും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന് വല്ലാത്ത ക്ഷീണമായിരിക്കുകയാണ്. കാരണം ചന്ദ്രശേഖർ റാവുവിന് ഭേഷ കൊടുത്തു പ്രധാനമന്ത്രി. സർക്കാരിന് ജനങ്ങളാണ് പരമപ്രധാനം, അല്ലാതെ കുടുംബമാകരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് നേരെ ചെന്നുകൊണ്ടത് ചന്ദ്രശേഖർ റാവുവിനാണ്. മോദിയുടെ വരവ് അത്ര നല്ലതിനായിരിക്കില്ലെന്ന് ചന്ദ്രശേഖർ റാവുവിനും കൂട്ടർക്കും നന്നേ അറിയാമായിരുന്നു. അതെ, മോദിയുടെ വരവ് 1.5 വരവായിപ്പോയി. നിരവധി ആളുകളാണ് തന്നോട് ചോദിക്കുന്നത് കഠിനാധ്വാനം ചെയ്തിട്ടും യാതൊരു തളർച്ചയും ഇല്ലാത്തത് എന്താണെന്ന്. അതിനൊരു കാരണമുണ്ട്. താൻ എല്ലാ ദിവസവും 2-3 കിലോ ശകാരങ്ങൾ കഴിക്കുന്നു. എന്നാൽ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നതിനാൽ അതെല്ലാം പോഷകാഹാരമായി മാറുന്നുവെന്ന് മോദി പറഞ്ഞു. മോദിയെ ശകാരിച്ചോളൂ, BJPയെ ശകാരിച്ചോളൂ, എന്നാൽ തെലങ്കാനയിലെ ജനങ്ങളെ ശകാരിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് മോദി പറഞ്ഞു. തെലങ്കാനയിലെ ജനങ്ങളോട് തനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിരാശയും ഭയവും അന്ധവിശ്വാസവും കാരണം ചില ആളുകൾ മോദിയെ വല്ലാതെ ശകാരിക്കും. എന്നാൽ ഈ കെണിയിൽ ജനങ്ങൾ വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. എവിടെ താമസിക്കണം, മന്ത്രിയായി ആരെ തിരഞ്ഞെടുക്കണം തുടങ്ങി എല്ലാ നിർണായക തീരുമാനങ്ങളും അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖർ റാവു സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. അഴിമതിയും കുടുംബ ഭരണവും അന്ധവിശ്വാസവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പരിഗണന ജനങ്ങളാകണം, കുടുംബമല്ലെന്ന് മോദി പറഞ്ഞു. തെലങ്കാന വിവര സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാണ്. എന്നാൽ ഈ ആധുനിക നഗരത്തിൽ അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നത് അത്യന്തം ദുഃഖകരമാണ്. തെലങ്കാനയെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഉയർത്തണമെങ്കിൽ ആദ്യം ഇവിടെ അന്ധവിശ്വാസം ഇല്ലാതാക്കണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങൾക്കെതിരെ ഏജൻസികൾ നടത്തുന്ന അഴിമതി അന്വേഷണത്തെ ഭയന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരു സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ഡിജിറ്റൽ ഇടപാടുകളിലേക്കും ഓൺലൈൻ പേയ്മെന്റുകളിലേക്കും മാറാനുള്ള തന്റെ സർക്കാരിന്റെ പ്രേരണ അഴിമതി ഗണ്യമായി കുറച്ചതായും പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പര്യടനത്തിന്റെ ഭാഗമായി തെലങ്കാനയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി KCR വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല. ഓരോ തവണയും മോദി തെലങ്കാനയിൽ വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് പതിവെന്ന് BJP ആരോപിച്ചു. KCRന്റെ നടപടി ചട്ടലംഘനമാണെന്നും അസൂയയാണ് ഇതിന് കാരണമെന്നും BJP നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെത്തി ഒരോളം ഉണ്ടാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലേക്ക് എത്തിയത്. മഹാത്മാഗാന്ധി ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാകണമെന്ന് ആഗ്രഹിച്ചു. ഗ്രാമവികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നത്. ഗ്രാമവികസനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ആശയങ്ങളുടെ ആത്മാവിനെയാണ് ഗാന്ധി ഗ്രാമം പ്രതിഫലിപ്പിക്കുന്നത്. ഗാന്ധിയൻ മൂല്യങ്ങൾ കൂടുതൽ പ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. അത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിലോ കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചോ ആകട്ടെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ഇന്നത്തെ പല വെല്ലുവിളികൾക്കും ഉത്തരമുണ്ട്. കോൺവക്കേഷൻ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലേക്ക് എത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മോദിക്കെതിരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. BJP സർക്കാരിനെയും പലപ്പോഴായി പരിഹസിക്കുന്ന രീതിയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില മുഖ്യമന്ത്രിമാർ പെരുമാറുന്നത്. കേരളം ഒഴികെ 4 സംസ്ഥാനങ്ങളിലേക്കും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. വെറുങ്കയോടെയല്ല, 25,000 കോടിയുടെ പദ്ധതികളുമായാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്. ഈ പഴഞ്ചൻ ഫോർമാറ്റിൽ പുതിയൊരെണ്ണം വാങ്ങണം. എങ്കിൽ ഉറപ്പിച്ചോ, മൈ ജി മൊബൈൽ ഫോണുകളുടെ ഏറ്റവും വലിയ ചോയ്സും വിലക്കുറവാണോ നോക്കുന്നത്? എന്നാൽ മൈ ജിക്ക് മൈ ഗ്യാരണ്ടി. മൈ ജി